ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഇന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്, മനുഷ്യാവകാശ ദിനമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും December 10 മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നു. ഓരോ വ്യക്തിക്കും അന്തസ്സോടെ, സുരക്ഷയോടെ, തുല്യ അവകാശങ്ങളോടെ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവസരം ഉറപ്പുവരുത്തുകയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ഓരോ പൗരനും സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഒരു ദിനം. UN ചാർട്ടറിന്റെ അടിസ്ഥാനത്തിൽ 1948 December 10 ഐക്യരാഷ്ട്രസഭ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചു. തുടർന്ന് 1950 എല്ലാ അംഗരാജ്യങ്ങളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും ഈ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഓരോ രാജ്യത്തെയും പൗരന്മാർക്ക് ജീവിക്കാനുള്ള അവകാശങ്ങളും അടിസ്ഥാന സൗകര്യവും നൽകുന്നത് അതത് രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇവ പാലിക്കപ്പെടാറില്ല. കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന സ്ഥിതിവിശേഷം. ഇതിന് ഒരറുതി വരുത്തുക എന്നതാണ് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകത്ത് കോവിഡ് വ്യാപനമുണ്ടാക്കിയ പ്രതിസന്ധികൾക്കിടയിലാണ് മറ്റൊരു മനുഷ്യാവകാശ ദിനം കൂടി എത്തുന്നത്. മനുഷ്യാവകാശത്തെ കേന്ദ്രബിന്ദുവാക്കി വേണം കോവിഡാനന്തര ലോകം സൃഷ്ടിക്കാനെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു. എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ആഗോള ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകൂ എന്നും UN. The past 2 years have painfully demonstrated the intolerable cost of soaring inequalities. Equality is at the heart of human rights. That doesn't mean we must all look the same, think the same, or act the same. Quite the opposite. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഒരു മനുഷ്യാവകാശ ദിനം കൂടി വന്നെത്തുന്നത്. എല്ലാ രാജ്യങ്ങളിലും കോവിഡ് വാക്സിൻ എത്തിക്കുന്നതിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് വീഴ്ച പറ്റിയെന്നതിൽ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് അതൃപ്തിയുണ്ട്. യുദ്ധവും ഭീകരാക്രമണങ്ങളും തകർത്ത രാജ്യങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിന് ഇടപെടലുകൾ ഉണ്ടായില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തുല്യ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ ലോക മനുഷ്യാവകാശ ദിനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പദ്ധതികൾ ഏറെ ശ്രദ്ധേയമാകുക തന്നെ ചെയ്യും. റിസർച്ച് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.